ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ബുള്ളറ്റിന് വന്ന സർവീസ്, അതുപോലെ തന്നെ മേജർ ഇഷ്യൂസ്, അങ്ങനെയെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ വീഡിയോ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ, ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈക്കിനെ പറ്റിയും, ഇപ്പോൾ ബൈക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ബൈക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, ഇതിപ്പോൾ എടുത്തവർക്ക് ഒരുപാട് ഡൗട്ട്സ്, ഇപ്പോൾ ഈ ബൈക്ക് എടുത്തതൊരു നല്ല ചോയ്സ് ആയോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കമ്പാലത്തറ എന്ന ഒരു സ്ഥലത്താണ്. അവിടെയുള്ള ഒരു ഡാമാണ് കമ്പാലത്തറ ഡാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരുപാട് മൂവീസിൻ്റെയൊക്കെ ലൊക്കേഷൻ്റെ ഒരു സ്ഥലമാണ് ഈ കമ്പാലത്തറ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ് 350 ഒരു നല്ല ഓപ്ഷനാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് 350 എടുത്തിട്ട് ഒരുപാട് പേരിങ്ങനെ ഇഷ്യൂസ് കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ബുള്ളറ്റ് എടുക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ബുള്ളറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ടൂറിങ്ങിന്, മെയിനായിട്ട് ഒരു ടൂറിങ് പർപ്പസിന് നിങ്ങൾക്കൊരു വീക്കെൻഡ് ട്രിപ്സിനൊക്കെ പോകാൻ ഒരു ബൈക്ക് വേണം, അങ്ങനെയുള്ള ബൈക്ക്, ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ പുതിയ ക്ലാസിക്സ് 350 ഇപ്പോൾ സെപ്റ്റംബർ 1 പുതിയ ക്ലാസിക്സ് 350 ഇറങ്ങിയിട്ടുണ്ട്. പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ജെ പ്ലാറ്റ്ഫോമിൽ പുതിയ എഞ്ചിനോടുകൂടി, മീറ്ററിൻ്റെ എഞ്ചിനോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബൈക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റാൻഡേർഡ് 350 ഒരു ഫീലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വളരെ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, എന്തൊക്കെ വന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ മൈലേജ്, സർവീസ് കോസ്റ്റ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫീലാണ്, അതായത് ഫീലിനെ കുറിച്ച് മാത്രം. പിന്നെ ഇത് എന്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ടോർക്കാണ്, അതായത് ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം എൻഡിൽ തന്നെ നമുക്ക് അവൈലബിളാണ്. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ RPM ഒരു 1500 RPM അവിടം തൊട്ട് തന്നെ നമുക്ക് പീക്ക് ടോർക്ക്, ഇതിൻ്റെ 28 Nm ടോർക്കും അത്രയും ബോട്ടം എൻഡിൽ അവൈലബിളാണ്. ഈ ടോർക്ക് ഇത്രയും ബോട്ടം എൻഡിൽ, അതായത് നമ്മൾ RPM എന്ന് പറയുന്നത് നമ്മൾ എൻജിൻ റേസ് ചെയ്യുമ്പോൾ RPM കൂടും, എഞ്ചിൻ്റെ RPM കൂടും, ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്ന RPM. അപ്പോൾ ഈ RPMത്തിൻ്റെ ബേസ് RPM തൊട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ടോർക്കും അവൈലബിളാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്താൽ തന്നെ വണ്ടി മാക്സിമം നമ്മളെ പുള്ള് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ്. നമുക്ക് പല ബൈക്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്പീഡ് സ്പോർട്സ് ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന അനുസരിച്ച് ഒരു പുള്ളിങ് നമുക്ക് കിട്ടാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. കാരണം അതിൻ്റെയൊക്കെ പീക്ക് ടോർക്ക് വരുന്നത് വളരെ ഹൈ RPMത്തിലായിരിക്കും, എഞ്ചിൻ ഹൈ RPMത്തിൽ റവ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ പീക്ക് ടോർക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു വണ്ടി അങ്ങനെയുള്ള ബൈക്കുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റും, നമുക്ക് നല്ല സ്പീഡിൽ കംഫർട്ടായിട്ട് വൈബ്രേഷൻ ഇല്ലാതെ അതിൽ പോകാൻ പറ്റും. പക്ഷേ ഇതിനെന്ന് പറയുന്നത് ടോപ്പ് എൻഡ് കുറവായിരിക്കും, പക്ഷേ ബോട്ടം എൻഡും മിഡ് റേഞ്ചും, അതായത് ബോട്ടം എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട ആ ഒരു സ്പീഡ്, സ്റ്റാർട്ടിംഗ് സ്പീഡും, മിഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു 50, 60, 70 അതും സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് മിഡ് റേഞ്ച് ആയിരിക്കും. നമ്മൾ വളരെ ഹൈവേസിൽ മാത്രമേ 100 above നമ്മൾ പോവുള്ളൂ, അത് ഹൈവേസിൽ എപ്പോഴും നമുക്ക് 100 above തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റില്ല. സോ അങ്ങനെ ഒരു ഓപ്പൺ റോഡ്, ഒരു സ്ട്രെയിറ്റ് ഹൈവേ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമേ ഇതിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും, ഞാനിപ്പോൾ ടൂറിങ് കൂടുതലും പോകുന്ന ഹിൽ ഏരിയസിലാണ്, അപ്പോൾ ഈ ഹിൽ ഏരിയാസ്, ഹെയർ പിൻ ബെൻഡ് അങ്ങനെയുള്ളവിടെ എല്ലാം ഇത് നല്ല ഫീലാണ്, നമുക്ക് ഓടിക്കാനൊരു നല്ല ഫീൽ തന്നെയാണ്. ഇപ്പോൾ പഴയ ബുള്ളറ്റിൻ്റെ ഫീല്, ഇപ്പോൾ ഈ ഒരു BS6 ബുള്ളറ്റാണ് ഇത് 2020 ബുള്ളറ്റാണ്, പക്ഷേ അതിൻ്റെ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഒരു ഫീൽ ഇതിനില്ലെങ്കിലും നമുക്ക് എന്നിരുന്നാലും നല്ല ടോർക്കിയാണ്, നമുക്ക് ഓടിക്കാനും കംഫർട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഒരു above 60 പോകുമ്പോൾ നല്ല വൈബ്രേഷൻസ് വരുന്നു.
അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിലവിൽ ഈ ബൈക്കിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഇഷ്യൂസ് എല്ലാം സെക്കൻഡ് സർവീസോടെ സോൾവ് ആയിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ആ ആദ്യത്തെ ഇപ്പോൾ നിലവിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല ഈ ബൈക്കിന്. നിങ്ങൾക്കിത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനിപ്പോൾ പ്രൊഡക്ഷൻ ഇനിയിപ്പോൾ ഉണ്ടാവുന്ന ചാൻസ് കുറവാണ്. കാരണം ഇനിയിപ്പോൾ ക്ലാസിക് 350 പുതിയതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ 1 പുതിയ മീറ്റിയറിൻ്റെ എഞ്ചിനോടുകൂടി തന്നെ ക്ലാസിക് 350 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ എഞ്ചിൻ വെച്ചാൽ ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് ഇറക്കുമെന്ന് അറിയില്ല കമ്പനി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം കൂടിയ മാക്സിമം ഇതിൻ്റെ പ്രൊഡക്ഷനും ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു UCE എഞ്ചിൻ, യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ വെച്ചുകൊണ്ടുള്ള ഈ ഒരു മോഡൽ ഇനിയിപ്പോൾ ഒരു മാക്സിമം പോയാൽ 1 ഇയർ, അത് കഴിഞ്ഞാൽ ഇനി പ്രൊഡക്ഷനും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പുതിയ ക്ലാസിക് വാങ്ങണോ അതോ ഈ ഒരു സ്റ്റാൻഡേർഡ് വാങ്ങണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റാൻഡേർഡേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ക്ലാസിക് നല്ല ബൈക്കാണ്, പക്ഷേ ഇത് നമുക്ക് ലാഭമാണ്. മീൻസ് ബഡ്ജറ്റിൽ നമുക്ക് 1.5 ലാക്സിന് ബിലോ നമുക്കിത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ സ്പീഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വൈബ്രേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ടോപ്പ് എബോവ് 60 പോകുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതൊരു നല്ല ബൈക്കാണ്. ബേസിക്കലി നിങ്ങൾ സ്പീഡ് ആഗ്രഹിക്കാത്ത ഒരു സ്ലോയിൽ ഈ പ്രകൃതി ഭംഗി ഇതെല്ലാം ആസ്വദിച്ച് പോകുന്നൊരു റൈഡറാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് മതി. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫേർട്ട് വേണം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിക് പുതിയ ക്ലാസിക് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പുതിയ ക്ലാസിക് നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു ക്യാരക്ടറും ഉണ്ട്, ചെറിയൊരു ക്യാരക്ടർ. റോയൽ എൻഫീൽഡ് എപ്പോഴും അതിൻ്റെ ആ ഒരു പഴയ ക്യാരക്ടർ മുഴുവനായിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ എപ്പോഴും കീപ്പ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ പുതിയ ക്ലാസിക്കും ഈ CB 350 അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ വരുന്ന ജാവ അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ക്ലാസിക് 350 തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ബൈക്കിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല, ഫ്യൂൽ ഇഞ്ചക്ഷനും ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല ഇതുവരെ. 6000 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് വണ്ടി ഇപ്പോൾ. അപ്പോൾ ഈ 7000 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ടും ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല. ആദ്യം വന്ന കുറച്ച് ഇഷ്യൂസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, അതെല്ലാം സോൾവ് ആയിട്ടും ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ ഈ ബൈക്ക് ഞാനിപ്പോൾ എടുത്തവർക്കും ഇനി എടുക്കാൻ പോകുന്നവർക്കും എൻ്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്ലോയിൽ ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതായത് സ്പീഡ് അധികം ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഒരു മീഡിയം സ്പീഡിൽ നിങ്ങൾ ടൂറിങ് കൂടുതലും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എടുത്തതൊരു നല്ല ചോയ്സ് തന്നെയാണ്. ഈ സ്റ്റാൻഡേർഡ് 350 എന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ചോയ്സ് തന്നെയാണ്. ഇനി എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. വൈബ്രേഷൻസ് ഉണ്ട്, പക്ഷേ ഈ വൈബ്രേഷൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷനേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രാവിലെ നേരത്ത് നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം. ഇഡ്ഡലി കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ മീൻസ് ഒരു ടൂർ വന്നൊരു സ്ഥലത്ത് രാവിലെ എണീറ്റ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ കയറുന്നു. അപ്പോൾ അവിടുത്തെ വെയിറ്റർ പറയുന്നു, സാർ ഇഡ്ഡലിക്കും 50 രൂപയാണ്, ചിക്കൻ ബിരിയാണിക്കും 50 രൂപയാണ്. അപ്പോൾ സാർക്ക് ചിക്കൻ ബിരിയാണി എടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോഴുള്ള ബൈക്സിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു 1.5 ലാക്സിന് നിങ്ങൾക്ക് വേറെ വൈബ്രേഷൻ ഇല്ലാത്ത കംഫേർട്ടായ ഒരുപാട് ഫീച്ചേഴ്സ് കൂടിയ ബൈക്സും അവൈലബിൾ ആണ്, അല്ലാതെ ഫീച്ചേഴ്സ് ഇല്ലാത്ത ബൈക്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആഗ്രഹം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണ്, നമ്മൾ ബൈക്ക് വാങ്ങുന്ന പർപ്പസ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്ത് ഇഡ്ഡലി തന്നെ വാങ്ങും. ഒരിക്കലും നമ്മൾ 50 രൂപ കൊടുത്ത് ബിരിയാണി വാങ്ങില്ല, കാരണം ആ സമയത്ത് നമുക്കത് കഴിക്കാൻ തോന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ബുള്ളറ്റിൻ്റെ കേസ് എന്ന് പറയുന്നത്, അതുപോലെയാണ്. ഇപ്പോൾ ബുള്ളറ്റിനെക്കാളും ഫീച്ചേഴ്സ് കൂടിയ സാധനങ്ങളുണ്ട്, പക്ഷേ നമുക്ക് നമ്മളുടെ ആ ഒരു ക്യാരക്ടറിന് മാച്ച് ചെയ്യുന്ന ഒരു ബൈക്കാണ് ഇതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബൈക്ക് തന്നെ ചൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോ, എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ റിവ്യൂ ആയിരിക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിൽ വരാൻ പോകുന്നത്. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാനൊരു ഹെൽമെറ്റിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ ബുള്ളറ്റിന് ഏത് ഹെൽമെറ്റാണ് കുറച്ചുകൂടി സ്യൂട്ട്, നിങ്ങൾക്ക് ലോങ് ട്രിപ്പും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഹെൽമെറ്റ് ഏതാണ് ബുള്ളറ്റിന് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബുള്ളറ്റ് യൂസ് ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബുള്ളറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.